ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം നാലാം ഞായർ. മീക്കായുടെ പ്രവചനത്തിൽ നിന്നുള്ള വായന ഒന്നാമത്തത്, രണ്ടാമത്തത് എബ്രായ ലേഖനത്തിൽ നിന്നുള്ളത്, മൂന്നാമത്തത് ലൂക്കായുടെ സുവിശേഷം. മൂന്ന് വേദപാഠങ്ങളെ കുറിച്ച് ചെറിയൊരു ഒരു ധ്യാനം. മീക്കായുടെ പുസ്തകത്തിലെ മീക്ക, മീക്കാഹു എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. ബി സി 8-ാം ശതകത്തിൽ യശയ, ഹോസേയ, ആമോസ് ഈ മൂന്ന് പ്രവാചകന്മാരോടൊപ്പം തന്നെ പ്രവാചക ദൗത്യം നിർവഹിച്ച ആളാണ് മീക്ക. അദ്ദേഹം ബി സി 8-ാം ശതകത്തിൽ എഫ്രാത്ത, ബേത്ലഹേം, നീ യഹൂദ ഭവനങ്ങളിൽ, യഹൂദ സഹസ്രങ്ങളിൽ വളരെ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഈ വചനത്തെക്കുറിച്ചാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. ഈ ബേത്ലഹേമിൻ്റെ മറ്റൊരു പേരാണ് എഫ്രാത്ത. യഹൂദ ഗോത്രങ്ങളിൽ എഫ്രാത്ത ഗോത്രം അവിടെ താമസിച്ചത് കൊണ്ടാണ് അതിന് എഫ്രാത്ത എന്ന പേര് വന്നത്. പിന്നീട് അത് ബേത്ലഹേം എന്നും അറിയപ്പെട്ടു. ബേത്ലഹേം, ബേത്ത് എന്ന് വെച്ചാൽ ഭവനം, ലഹം ബ്രെഡ്, അപ്പത്തിൻ്റെ ഭവനം. ദാവീദ്, ദാവീദിൻ്റെ അപ്പനായ ഇസായി, നമ്മൾ ജെസ്സെ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അവർ അവരുടെ ജന്മദേശമാണ് ബേത്ലഹേം. അപ്പോൾ മീക്ക പ്രവാചകൻ പറയുകയാണ്, എഫ്രാത്ത, ബേത്ലഹേം, നീ യഹൂദ സഹസ്രങ്ങളിൽ വളരെ ചെറുതാണ്, പക്ഷെ എന്ന് കരുതി നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദിച്ചുയരും, നിന്നിൽ നിന്ന് ഉദിച്ചുയരും. ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ മീക്ക ഇങ്ങനെ പറയുന്നുണ്ട്, സിയോനിൽ നിന്ന് നിയമവും ജെറൂസലേമിൽ നിന്ന് വചനവും പുറപ്പെടും. പുറപ്പെടും എന്നതിനും ഉദിച്ചുയരും എന്നതിനും ഒരേ വാക്കാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്, യാത്സ. അപ്പോൾ രണ്ടും തമ്മിലൊരു പൊരുത്തം കാണുകയാണ് പ്രവാചകൻ. സിയോൻ, ആ മല, ആ മലമുകളിൽ പണിയപ്പെട്ടതാണ് ജെറൂസലേം നഗരം. അപ്പോൾ സിയോനിൽ നിന്ന് നിയമവും ആ മലമുകളിൽ പണിയപ്പെട്ട ജെറൂസലേമിൽ നിന്ന് വചനവും ഉദിച്ചുയരും. ഏതാണ് സിയോനിൽ നിന്ന് ഉദിച്ചുയരുന്ന നിയമം, ഏതാണ് സിയോനിൽ നിന്ന് ഉദിച്ചുയരുന്ന വചനം? അത് നിയമവും വചനവും ചത്ത അക്ഷരങ്ങളല്ല, മറിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് മീക്ക പറയുന്നത്. ബേത്ലഹേം, എഫ്രാത്ത, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദിച്ചുയരും. ആ ഭരിക്കാനുള്ള മിശിഹ രാജാവാണ് സിയോനിൽ നിന്ന് പുറപ്പെടുന്ന, സിയോനിൽ നിന്ന് ഉദിച്ചുയരുന്ന നിയമം, സിയോൻ ജെറൂസലേമിൽ നിന്ന് ഉദിച്ചുയരുന്ന പുറപ്പെടുന്ന വചനം അക്ഷരങ്ങളല്ല, മറിച്ച് അത് ഒരാളാണ്, മിശിഹ രാജാവ്. ആ മിശിഹ രാജാവ് നസറത്തിൽ യേശുവാണ് എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ 8 ശതാബ്ദങ്ങൾക്ക് മുൻപ് ഒരു പ്രവചനം, മിശിഹ രാജാവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം, അതാണ് മീക്കായുടെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഈ മിശിഹ രാജാവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് 2-ാമത്തെ വായന. എബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിലാണ്. അതിലെയും ഒരു തിരുവചനമാണ് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ 10 ഹെബ്രായ ലേഖനം 10:4, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ബലികളിലും കാഴ്ചകളിലും, മൃഗബലികളിലും പിന്നെ മറ്റ് കാഴ്ചകളിലും ദൈവം സംപ്രീതനായില്ല. അതിനാൽ നീ എനിക്കായി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ഈ തിരുവചനം സങ്കീർത്തനം 40-ാം സങ്കീർത്തനത്തിലെ ഒരു വചനമാണ്. 40-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശരീരം എന്ന വാക്ക് നമ്മൾ കാണുന്നില്ല, മറിച്ച് അവിടെ കാണുന്നത് തുറന്ന ചെവി എന്നാണ്, തുറന്ന കാത്. ബലികളിലും കാഴ്ചകളിലും നീ സംപ്രീതനായില്ല, മൃഗബലികളിലും കാഴ്ചകളിൽ നീ സംപ്രീതനായില്ല, നീ എനിക്ക് ഒരു തുറന്ന കാത് ഒരുക്കിയിരിക്കുന്നു. എന്താണ് തുറന്ന കാത് എന്ന് പറഞ്ഞാൽ? ചെവി, കാത് എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഇപ്പം ഒരു ചെമ്മാച്ചനൊക്കെ, ഒരാൾ ചെമ്മാച്ചനാകാൻ അല്ലെങ്കിൽ സെമിനാരി പോകാൻ പോകുമ്പോൾ, സെമിനാരി ചേരുമ്പോൾ കാർ നമ്പർ എന്താ പറയുന്നറിയോ? കണ്ടും കേട്ടും നടന്നോളോ, കണ്ടും കേട്ടും നടന്നോളോ, കാണുക, കേൾക്കുക, നടക്കുക, അനുസരിച്ചോളോ എന്നാണ് എൻ്റെ അർത്ഥം. കണ്ടും കേട്ടും നടന്നോളോ, കാണണം, കേൾക്കണം, അനുസരിക്കണം. നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാന്നല്ല, പെരുമാറണം. അപ്പോൾ കണ്ട് കേട്ട് അനുസരിച്ച് നടക്കണം.
അപ്പൊ കാത് കൊണ്ട് കേട്ട് അത് അനുസരിക്കുന്നതിനാണ് ഈ തുറന്ന കാത് എന്ന് പറയണേ. അപ്പോ സമ്പൂർണമായ അനുസരണം എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സമ്പൂർണമായ അനുസരണം? മരണം വരെ ശരീരം വിട്ടുകൊടുക്കാനുള്ള ആ ശരീരം വിട്ടുകൊടുക്കാനുള്ള തയ്യാറ്, അത്രത്തോളം. അതായത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം മരണത്തിന് വിട്ടുകൊടുക്കുന്ന അത്രത്തോളം അനുസരണമുള്ളവനായി താഴ്ത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോഴും നമ്മൾ പല മതങ്ങളിലും മൃഗബലികളുണ്ട്. ഈ ഹജ്ജിന് പോകുന്നവരെ ഏറ്റവും അവസാനം ഒരു മൃഗബലി നടത്തണം. ഹൈന്ദവ മതത്തിൽ ഒരുപാട് മൃഗബലികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മൃഗബലികളിലൊന്നും ദൈവത്തിന് ദൈവസംപ്രീതനാകുന്നില്ല. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അനുസരണമാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. എന്നാൽ നമ്മുടെ അനുസരണം വളരെ പാച്ചിയാണ്, തീർത്തും അപര്യാപ്തമാണ്. അതിനാൽ ഒരു മാനുഷിക അനുസരണം, സമ്പൂർണമായ അനുസരണം, അത് മനുഷ്യൻ്റെ അനുസരണമായിരിക്കണം, സമ്പൂർണമായ അനുസരണം. ആ അനുസരണത്തിന്മേലാണ് ദൈവം നമ്മിലേക്ക് വരുന്നതും നമുക്ക് നിത്യജീവന് പ്രദാനം ചെയ്യുന്നതും. ഇതിന് തയ്യാറായ മനുഷ്യനാണ് യേശു ക്രിസ്തു. അവനാണ് മിശിഹാ രാജാവ്. അപ്പോൾ ബേത്ലഹേം എഫ്രാത്ത ആ സ്ഥലത്ത് നിന്നും വരുന്ന, അവിടെ ജനിക്കുന്ന മിശിഹാ രാജാവ് മരണത്തോളം അനുസരിക്കാൻ തയ്യാറായി. തുറന്ന കാതുകൾ വെച്ച് അവൻ്റെ ശരീരം തന്നെ അനുസരണത്തോളം വിട്ടുകൊടുത്തപ്പോൾ അപ്പോഴാണ് അവൻ വാസ്തവത്തിൽ മിശിഹാ രാജാവായത്. ഞാൻ വന്നിരിക്കുന്നത് ഐഹിക ഭരണം നടത്താനല്ലെന്ന് യേശു പറയുന്നുണ്ട്. സത്യത്തിൻ്റെ രാജ്യമാണ് എൻ്റേത്, ഞാൻ രാജാവാണ്. പക്ഷേ രാഷ്ട്രീയ രാജാവല്ല, മറിച്ച് സത്യം സത്യത്തിൻ്റെ രാജാവാണ്. സത്യത്തിൻ്റെ രാജാവാകുന്നത് എങ്ങനെയാണ്? ഈ സമ്പൂർണവും അലംഘനീയവുമായ അനുസരണം കൊടുക്കുന്നതിലെയോ ഇടയാണ് എന്ന് എബ്രായ ലേഖനം പറയുന്നു. ഈ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് സുവിശേഷത്തിലേക്ക് പോകാം. സുവിശേഷത്തിൽ നമുക്ക് അവിടെയും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാൻ നമുക്ക് സമയമുള്ളൂ. ഒന്ന്, മറിയം തിടുക്കത്തിൽ സക്കറിയ, എലിസബത്ത് എന്നിവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ്. തിടുക്കത്തിൽ എന്താണ് ഈ തിടുക്കം? നമ്മൾ ജപമാലയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 3 മാസം ശുശ്രൂഷ ചെയ്യാൻ എലിസബത്തിൻ്റെ അടുത്ത് പോയി എന്നൊക്കെയാണ്. തെറ്റൊന്നല്ല ആ വ്യാഖ്യാനം, പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. എലിസബത്തിന് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് മറിയം അവിടേക്ക് പോകുന്നത്. 3 മാസം കഴിഞ്ഞ് സ്നാപ്യോഗാന്റെ ജനനത്തിന് മുമ്പ് മറിയം തിരിച്ചു പോന്നു. ഇത്രയും പ്രായമായ ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്തല്ലേ, എലിസബത്ത് പ്രസവിക്കുന്ന സമയത്തല്ലേ ഒരു മറ്റൊരു സ്ത്രീയുടെ സഹായം ഏറ്റവും ആവശ്യമുള്ളത്? അപ്പം മറിയം അതിനു മുമ്പ് തിരിച്ചു പോന്നു. അപ്പം സഹായിക്കാൻ വേണ്ടിയാണ്, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് പോയെന്ന് പറഞ്ഞാൽ അത് അണ്ട് ഒരു പൂർണ്ണമായ അർത്ഥം ആകുന്ന സംഗതിയല്ല. പിന്നെ എന്തിനാണ് തിടുക്കം? തിടുക്കം എലിസബത്തിൻ്റെ ഗർഭത്തിലുള്ള സ്നാപയോഹനാൻ പഴയ നിയമത്തിൽ അവസാനത്തെ ആളാണ്. മറിയത്തിൽ പുതിയൊരു മനുഷ്യവർഗം ആരംഭിക്കുകയാണ്. യേശു എന്ന ആത്മാവിൻ്റെ മനുഷ്യനെ, സ്വർഗത്തിലുള്ള മനുഷ്യനെ പുതിയ സ്ത്രീയായ മറിയത്തിലൂടെ ദൈവം ലോകത്ത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ ആളുകളും പുതിയ മനുഷ്യവംശത്തിൻ്റെ ആദ്യത്തെ ആളുകളും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പിതാവായ ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ഇത് പുതിയൊരു മനുഷ്യനെ, ആത്മാവിൻ്റെ മനുഷ്യനെ, സ്വർഗത്തിലുള്ള മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ശിശുവാണ് മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടക്കണേ. അപ്പം പഴയ മനുഷ്യവംശത്തിൻ്റെ അവസാനത്തെയാളും പുതിയ മനുഷ്യവംശത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന മറിയം, മറിയത്തിൻ്റെ ഗർഭത്തിൽ യേശു, ഇവർ രണ്ട് ഇരു മനുഷ്യവംശവും ചേർന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. അതായിരുന്നു കാര്യം. ആ സ്തുതിപ്പിൻ്റെ മറ്റ് കാര്യങ്ങളാണ് ആ തുടർന്ന് വരുന്നത്. ഒന്നെന്താണ്? സ്നാപയോഹന്നാൻ ഗർഭത്തിൽ വെച്ചതിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആ ശിശു കുതിച്ചു ചാടി. ആ കുതിച്ചു ചാട്ടത്തിന് പല അർത്ഥങ്ങളുണ്ട്. സന്തോഷത്തിൽ കുതിച്ചു ചാടി എന്ന വ്യാഖ്യാനമാണ് എലിസബത്ത് കൊടുത്തത്. അതിന് വേറെയും കാരണങ്ങളുണ്ട്. പഴയ നിയമത്തിൽ റെബേക്ക, ഐസക്കിൻ്റെ ഇസഹാക്കിൻ്റെ ഭാര്യ, ഇരട്ട കുഞ്ഞുങ്ങൾ, യാക്കോബ്, ഏസാവ്, അങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. അവരവർ ഭയങ്കര മൽപ്പെടുത്തായിരുന്നു ഗർഭത്തിൽ വെച്ച്. അപ്പോൾ റെബേക്ക കർത്താവിനോട് ചോദിച്ചത്, എന്തായി കാണണേ ഈ കുട്ടികൾ ഇങ്ങനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ തല്ലുകൂടിയാൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കർത്താവ് അവളോട് പറഞ്ഞു, നിന്റെ വയറ്റിലുള്ളത് വെറും രണ്ട് കുഞ്ഞുങ്ങളല്ല, രണ്ട് വംശങ്ങൾ യാക്കോബും ഏസാവും രണ്ട് വംശങ്ങളാണ്. മൂത്തവൻ ഇളയവനെ ശുശ്രൂഷിക്കും. ഏസാവ് ഏദംകാര് ഇസ്രായേൽക്കാരുടെ പിതാവായ യാക്കോബിനെ ശുശ്രൂഷിക്കും. മൂത്തവൻ ഇളയവനെ ശുശ്രൂഷിക്കും. ആ അർത്ഥം ഇവിടെയുണ്ട്. പ്രായത്തിൽ മൂത്തത് സ്നാപയോഹന്നാൻ. അവൻ
ഇളയവനായ യേശുവിനെ ശുശ്രൂഷിക്കും, അവന് വഴിയൊരുക്കും, സാക്ഷ്യം വഹിക്കും, അവനുവേണ്ടി മരിക്കും. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത്, സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഈ ജെറൂസലമിലേക്ക് കർത്താവിൻ്റെ പേടം കൊണ്ടുവരുമ്പോൾ വളരെ ആർഭാടമായ ആഘോഷമായ, നമ്മൾ ഈ അമ്പപെരുന്നാൾ കഴിഞ്ഞ തിരുനാളൊക്കെ പറയില്ല, അതുപോലെ ആഘോഷമായ തിരുനാൾ പോലെയാണ് കൊണ്ടുവരണേ. അപ്പോൾ ദാവീദിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ തുള്ളുകയാണ്. അങ്ങനെ തുള്ളിപ്പോ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവോളിൻ്റെ മകള് മിഹാല് അത് കണ്ടിട്ട് ദാവീദ് രാജാവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഈ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വെച്ച് തുണിയും ഒക്കെ അഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദാവീദ് അവളോട് ചോദിക്കും, ചോദ്യമുണ്ട്, എൻ്റെ കർത്താവിന് മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലാണ് ഞാൻ തുള്ളിച്ചാടുക? ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുക എൻ്റെ കർത്താവിന് മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലാണ്? അതുകൊണ്ട് നീ അതിനെപ്പറ്റി ബേജാറോടെ കാര്യമില്ല. കർത്താവിന് മുമ്പിൽ നൃത്തം ചെയ്യാനും പാട്ടുപാടാനും എനിക്ക് ഒരു മടിയുമില്ല. നമ്മുടെ ഇടയിൽ കുറച്ച് പേർക്കെങ്കിലും ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനകളുടെ ദേഷ്യമുണ്ട്, അവർ കുറച്ചും കൂടി സ്വതന്ത്രമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. വാസ്തവത്തിൽ കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടി പാട്ടുപാടി നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോയി അങ്ങനെയാണ് അവർ ആഘോഷം എന്ന് വെച്ചാൽ ശരിക്കും ആഘോഷമാണ്. അങ്ങനെ ഒരു 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 ആഘോഷമാണ് കർത്താവിന് മുമ്പിൽ വേണ്ടത് എന്ന് വിചാരിച്ച് നമുക്ക് ലിറ്റർജിക്കൽ പാട്ടുകളൊന്നും മാറ്റാൻ പാടില്ലെന്നല്ല, മാറ്റാൻ പാടില്ല. പക്ഷെ എങ്കിലും ആനന്ദത്തോടും തപ്പും തകലും ഒക്കെ ചേർന്ന് കൈകൊട്ടിയോ ഒക്കെ ചിലപ്പോൾ ചെയ്യാം. അത് കുർബാനയ്ക്ക് പ്രാർത്ഥനകൾ മാറ്റിക്കൊണ്ടല്ല, കുർബാനയ്ക്ക് മുൻപ്, പ്രൈസൻ വർഷം കുർബാനയ്ക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷമൊക്കെയാണ്. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ പറയാം. ചുരുക്കത്തിൽ കർത്താവിന് മുമ്പിൽ വരുന്നത് വെറുതെ ഇങ്ങനെ നിങ്ങൾ നിൽക്കാൻ വേണ്ടി മാത്രമല്ല, അത് ആനന്ദിച്ചാഹ്ലാദിച്ച് തുള്ളിച്ചാടി പാട്ടുപാടി എല്ലാവരും പാട്ടുപാടി അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും പാട്ടുകളൊന്നും പള്ളിയിൽ പാടാൻ പറ്റില്ല. അങ്ങനെ ആനന്ദത്തോടു കൂടി കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടുക, അതിലൊരു ഇൻഹിബിഷനും വേണ്ട കാര്യമില്ല, ഒരു ജാള്യതും വേണ്ട കാര്യമില്ല എന്നാണ് ദാവീദ് പറഞ്ഞത്. ഇവിടെ സ്നാപയോഹന്നാൻ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവിന് മുമ്പിൽ, ഈ മറിയത്തൻ ഗർഭത്തിൽ കിടക്കുന്ന കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടുകയാണ്. മൂന്നാമത്, യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് മിശിഹാ യുഗത്തിൽ യാഹ്വയുടെ ദരിദ്രര് തുള്ളിച്ചാടും, കലമാനെ പോലെ തുള്ളിച്ചാടും. യാഹ്വയുടെ ദരിദ്രം എന്ന് പറഞ്ഞാൽ ബാബിലോൺ ദേശത്തേക്ക് പോയി, ഇപ്പോഴത്തെ ഇറാഖ്, അവിടെ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വന്ന ആ വിശുദ്ധ ശിഷ്ടഭാഗത്തെയാണ് യാഹ്വയുടെ ദരിദ്രം എന്ന് പറയണേ. ആ യാഹ്വയുടെ ദരിദ്രര് കർത്താവിനെ കാണുമ്പോൾ കർത്താവിൻ്റെ യുഗത്തിൽ തുള്ളിച്ചാടും. ആ തുള്ളിച്ചാട്ടമാണ് സ്നാപയോഹന്നാൻ നടത്തുന്നത് ഗർഭത്തിൽ വെച്ച് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആ പരിശുദ്ധാത്മ നിറഞ്ഞവൻ്റെ തുള്ളിച്ചാട്ടമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കത് ഉപസംഹരിക്കാം. എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, കർത്താവ് എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ലോർഡ്, അതിൻ്റെ ഗ്രീക്ക് കീരിയോസ്, അതിൻ്റെ ഹീബ്രു യാഹ്വേ. എൻ്റെ യാഹ്വേയുടെ അമ്മ, എൻ്റെ യാഹ്വേയുടെ അമ്മ. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും യഹോവ സഭയിൽ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടോളൂ കേട്ടോ. എൻ്റെ യാഹ്വേയുടെ അമ്മ എന്നാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് ലൂക്കായുടെ സുവിശേഷം, യഹോവ സാക്ഷികൾക്കും ഇല്ലേ ഈ ലൂക്കായുടെ സുവിശേഷം അവിടെ കിടക്കുന്നത്. ഇനി ആ അവിടെ കാണുന്ന ടെക്സ്റ്റുകളൊക്കെ നോക്കിയാൽ കർത്താവ് എന്ന് പറയുന്നത് ദൈവത്തെ തന്നെയാണ്, ദൈവത്തെ തന്നെ. ആ അധ്യായത്തിൽ നോക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് എല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ കർത്താവിൻ്റെ അമ്മ, ദൈവമാതാവ്, ദൈവമാതാവ്, ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല, ക്രിസ്തുമാതാവ് എന്ന് വിളിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ നെസ്റ്റോറിയൻ പാഷാണ്ടതുണ്ടായത്. ബൈബിളിൽ കാണുന്നില്ലേ കർത്താവിൻ്റെ അമ്മ എന്ന്? ഞാൻ ഒന്നുകൂടി പറയാണ്, കർത്താവ് അതിൻ്റെ ഇംഗ്ലീഷ് ലോർഡ്, ഗ്രീക്ക് കീരിയോസ്, കീരിയലൈസോൺ എന്നൊക്കെ പറയില്ലേ മലങ്കര കുർബാനയിൽ, കീരിയലൈസോൺ, കീരിയോസ് കർത്താവ്, അതിൻ്റെ ഹീബ്രു യാഹ്വേ, എൻ്റെ യാഹ്വേയുടെ അമ്മ എന്നാണ് പറയണേ. ഞാൻ വീണ്ടും പറഞ്ഞു, ആ അധ്യായത്തിൽ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ അമ്മ, ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അതിനർത്ഥം ഇതാണ്, മറിയത്തിൽ ഭൂജാതനായ ആ ശിശു ദൈവം തന്നെയായ പുത്രനാണ്. ഒന്നുകൂടി പറയാണ്, മറിയത്തിൽ ഭൂജാതനായ, മറിയത്തിൽ ജനിച്ച ആ ശിശു ദൈവം തന്നെയായ പുത്രനാണ് എന്നാണ് ദൈവമാതാവ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ മറിയത്തിൻ്റെ ദൈവമാതൃത്വവും യേശുവിൻ്റെ ദൈവത്വവും ഒരേ സമയം വെളിപ്പെടുത്തുന്ന വാക്കാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ. ആ കർത്താവിൻ്റെ അമ്മ, കർത്താവ് അവരുടെ മുമ്പിലാണ് സ്നാപയോഹന്നാൻ തുള്ളിച്ചാടുന്നത്, എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്, സക്കറിയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്, പിന്നെ
ദാവീദ് തുള്ളിച്ചാടിയതുപോലെ, യാഹ്വയുടെ ദൂതൻ തുള്ളിച്ചാടിയതുപോലെ, അതുപോലെ റെബേക്കായുടെ ഗർഭത്തിലെ ശിശുക്കൾ തുള്ളിച്ചാടിയതുപോലെ, ഇതാ മൂത്തവനായ സ്നാവി യോഹനാൻ ഇളയവനായ യേശുവിന് മുമ്പിൽ തുള്ളിച്ചാടുകയാണ് ആനന്ദം കൊണ്ട് ആത്മാവിൽ നിറഞ്ഞ്. നമുക്കും ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഈ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കർത്താവിന് സാക്ഷ്യം വഹിക്കാനും കർത്താവിനെ അനുസരിക്കാനും കാതുകൊണ്ട് കേട്ട് മരണം വരെ അനുസരിക്കാനും, അത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛന്മാരൊക്കെ അനുസരിക്കാൻ പറ്റാതെ തെരുവിലിറങ്ങി നടക്കുക, അതിന് പകരം ദേവാലയത്തിൽ കയറി ഒരു 30 മിനിറ്റ് ജനങ്ങൾക്ക് തിരിഞ്ഞും 20 മിനിറ്റ് കർത്താവിലേക്ക് തിരിയാൻ പറ്റാതെയാണ് തെരുവിലിറങ്ങി അച്ഛന്മാരെ തുള്ളണേ. 20 മിനിറ്റ് കർത്താവിലേക്ക് തിരിയാനേ പറയണുള്ളൂ. ജനാഭിമുഖ കുർബാന അല്ലേ? അല്ലോ, രണ്ടും കൂടിയല്ലേ? അതല്ലേ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സിനഡ് തീരുമാനിച്ചിരിക്കുന്നേ. അപ്പം കണ്ടും കേട്ടും അനുസരിച്ചും കർത്താവിൻ്റെ വചനം അനുസരിച്ചും ഒരു 20 മിനിറ്റ് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറഞ്ഞാൽ അതനുസരിക്കാതെ തെരുവിലും ഗരാവിയും സത്യാഗ്രഹത്തിൽ ഇരിക്കുന്നതാണോ ശരി? അതാണോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദം? അതൊക്കെ മാറ്റിവെച്ച് ഈ ക്രിസ്മസിന് മുമ്പ് എല്ലാവരും കർത്താവിന് മുമ്പിൽ ആത്മാവിൽ നിറയുന്നവരായി കാത് ഈ മരണം വരെ അനുസരിക്കാവുന്നുള്ള ആ ചങ്കുറ്റത്തോടു കൂടി ബേത്ലഹേം എഫ്രാത്ത ആ നഗരത്തിൽ ജനിച്ച കർത്താവിനെ, മിശിഹാ രാജാവിനെ നമുക്ക്, ആ ഉദിച്ചുയരുന്ന മിശിഹാ രാജാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം.